സ്റ്റീവൻ ഫെയർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് എയർപോർട്ട് ഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിനെ അതിലെ സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്നു പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേഴ്സ് ഓഫ് എവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങൾ കണ്ടിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ദൈവകൃപയിൽ ചേർന്ന് നിന്നാൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. ദൈവത്തിൻ്റെ കൃപ ആരകത്തുണ്ടോ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ പ്രസൻസ് അവരെ പിന്തുടരുവാൻ ഇടയായിത്തീരും. ഇന്ന് ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 9:3 വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു. അപ്പോൾ ദൈവം നിനക്ക് മുൻപിൽ കടന്നു പോകണമെങ്കിൽ നീ ദൈവമുള്ള ഒരു വ്യക്തിയായിരുന്നാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. ദൈവം ഇല്ലാത്ത ഒരാളിന് ഒരിക്കലും നന്മ അനുഭവിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ചില സമയങ്ങളിൽ സമ്പത്തും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അല്പസമയത്തേക്ക് സമാധാനമെന്ന് കരുതിയാലും ആ ലോക ഇൻപം തന്നെ അവരെ ഏറ്റവും വലിയ രോഗത്തിലേക്ക് അവരെ തകർത്ത് കളയും. നമുക്കറിയാം, മധുരം ഉപയോഗിക്കുന്ന ഒരാൾ അങ്ങനെ കഴിച്ചുകൊണ്ടേ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ രോഗം ബാധിക്കപ്പെട്ട് അവരെന്ത് ചെയ്യും, തകർന്നു പോകാൻ ഇടയായിത്തീരും. മനുഷ്യൻ്റെ ജീവിതത്തിൽ നാളുകൾ കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ വന്ന് അവരെ തകർത്ത് കളയുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ അവിടെ എവിടെയായി ഓടി നടക്കുന്നു, വൈദ്യന്മാരെ കാണുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു, പല ആൾക്കാരെയും കണ്ടും അതിന് മറുപടി കണ്ടെത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു അവസാനമോ ശാശ്വത അവർക്ക് ഉണ്ടാകാതെ അവർ പ്രയാസത്തിൽ കഴിഞ്ഞു കൂടുന്ന ഒരു കാലത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നീ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വരുമെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. നിന്റെ ദൈവമായി യഹോവ ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നെന്ന് വേദപുസ്തകം വിളിച്ച് പറയുമ്പോൾ, ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തട്ടെ, നീ ദൈവത്തോട് കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ദൈവകൃപയിൽ ജീവിക്കുമെങ്കിൽ, ദൈവത്തോട് കൂടെ അടുത്ത് വരുമെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ദൈവകൃപ ഉള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ യേശു സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാ ഉള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യൻ, അവൻ എപ്പോഴും ദൈവശക്തിയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും അവരെ വിട്ട് മാറുകയില്ല. ദൈവത്തോട് കൂടെ അടുത്തിരുന്നാൽ ഒരു നന്മയ്ക്കും അവിടെ കുറവ് വരികയില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, ലൂക്കോസിലെ സുവിശേഷം 9:1 അതിൻ്റെ 1 വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം വെളിപ്പെടുകയാണ്. യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിക്കുന്നു. 12 പേരെ വിളിച്ച് അവരോട് യേശു ആലോചന പകരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, അവൻ തൻ്റെ ശിഷ്യന്മാരെയും തൻ്റെ മക്കളെയും പേര് ചൊല്ലി വിളിക്കുന്ന ഒരു പതിവ് പണ്ടേ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏതേൻ തോട്ടത്തിൽ വച്ച് പിതാവാൻ ദൈവം ആദാമേ ആദാമേ എന്ന് വിളിച്ചു. അതുമാത്രമല്ല, ദൈവം തൻ്റെ മക്കളെയെല്ലാം പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യലെ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിൻ്റെ പേര് ചൊല്ലി വിളിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവത്തെയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ രോഗം ഏതുവായിരുന്നാലും നീ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ ശക്തിയുള്ളൊരു ദൈവത്തെയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അബ്രഹാം പിതാവോട് ദൈവം അബ്രഹാമേ അബ്രഹാമേ എന്ന് പേര് ചൊല്ലി വിളിച്ചു. അത് എന്താ വിളിക്കാൻ കാരണം അറിയാമോ? ദൈവം നമ്മുടെ മുൻപിൽ ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നാം ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും, നാം നടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ നടക്കും. വേദപുസ്തകത്തിൽ ഹാനോക്ക് എന്നറിയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാക്കന്മാരിൽ വച്ച് ഏറ്റവും ഒരു അഭിഷക്തനും നല്ല കൃപ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോടു കൂടെ ദൈവം 300 വർഷം
കൂടെ നടന്നതായി വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും സംഭവിക്കുന്നതെന്ത് എന്ന് ഗിദിയോൻ ചോദിച്ചെങ്കിലും അവൻ ദൈവത്തിന് വേണ്ടി ദാഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. നിന്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താ മറുപടി കിട്ടാത്തതെന്ന് ചോദിക്കുന്ന ദൈവവൈദലെ, നിനക്ക് മറുപടി ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. നിന്റെ തലമുറയുടെ വിഷയത്തിന് മേൽ യേശു ഇറങ്ങി വരും. യേശു നിന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്ന നന്മ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആർക്കും തൂക്കി നോക്കുവാനോ അളന്നു നോക്കുവാനോ കഴിയാത്ത വിധത്തിലാണ് യേശു നിനക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ഒരിക്കലും തൂക്കി നോക്കാൻ പറ്റത്തിലധികം മക്കളെ. കാരണം ദൈവം തന്നെയാണ്. തൻ്റെ ഒറ്റ വാക്ക് കൊണ്ട് ആകാശം ഭൂമി അവൻ ഉണ്ടാക്കിയെങ്കിൽ നിനക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും ഇത് എന്തുമാത്രം ശക്തിയുള്ള ദൈവം എന്നുള്ള കാര്യം. ആ ദൈവം ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകണമെങ്കിൽ അവൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഹാനോക്ക് 300 വർഷം അവൻ ദൈവത്തോട് കൂടെ നടന്നു, അവൻ ദൈവത്തോട് എടുക്കപ്പെട്ടു. നമുക്കറിയാം അദ്ദേഹം ഇന്നും ശരീരത്തോടെ ദൈവത്തോട് കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്ന ദൈവവൈദലെ, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നാറ്റം വെച്ച നിൻ്റെ വിഷയത്തിന് മേൽ യേശു ഇറങ്ങി വരും. ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി വാടക വീട്ടിലും മറ്റുള്ളവരുടെ വീട്ടിലും നീ കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നിനക്ക് വേണ്ടി അവൻ സൗജന്യമായി ഒരു കൊമ്പിനെ ഉയർത്തുമെന്ന് ഈ സമയം ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നീ ദൈവകൃപയിൽ ജീവിക്കുമെങ്കിൽ നീ അറിയാത്ത വഴികൾ തുറന്നു തരുവാൻ ഈ ദൈവം ശക്തിയുള്ള ദൈവം തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ കൃപയിൽ നീ വളരുമെങ്കിൽ ഒരിക്കലും നീ തളർന്നു പോകുവാനോ നീ ക്ഷീണിച്ചു പോകുവാനോ നീ പരാജയപ്പെട്ടു പോകുവാനോ യേശു സമ്മതിക്കത്തിലധികം മക്കളെ. നീ പറയും ഞാൻ ഇനി മരിച്ചു പോകും, ഞാൻ എന്തിനു ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, അനാഥയെപ്പോലെ ജീവിക്കുന്നു എന്ന് പറയുന്ന ദൈവവൈദലെ, ആര് പറഞ്ഞു നീ അനാഥയെന്ന്, ആര് പറഞ്ഞു ആരുമില്ലാത്തവരെന്ന്? നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പരിശുദ്ധാത്മാ ഓർപ്പിക്കുകയാണ്. ദൈവമക്കളെ, മനുഷ്യൻ്റെ സഹായം അത് വ്യർത്ഥമായി പോകും. ദൈവമക്കളെ, മനുഷ്യൻ തരുന്ന പുകഴ്ചയും മനുഷ്യൻ തരുന്ന എല്ലാ സംസാരവും കാര്യമൊക്കെയും ഇതെല്ലാം ഒരു സമയമാകുമ്പോൾ നിന്ന് പോകും. എന്നാൽ ദൈവം തരുന്നതോ അത് എന്നേക്കും നിലനിൽക്കുന്ന ദൈവമക്കളെ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ്റെ ആത്മാവിൽ ധൈര്യപ്പെട്ട് അവൻ്റെ കൃപയിൽ വളരുമെങ്കിൽ അവൻ നിന്നെ ഉയർത്തുവാൻ ഇടയായിത്തീരും. വേദപുസ്തകം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു. നിനക്ക് മുൻപിലുള്ള എല്ലാ ദുർഘടങ്ങളെയും അവൻ നിരപ്പാക്കുവാൻ ഇടയായിത്തീരും. നിനക്ക് വിരോധമായി നിൽക്കുന്ന ആഭിചാരങ്ങളെ അവൻ വെട്ടിക്കളയുവാൻ ഇടയായിത്തീരും. നിന്നെ തകർക്കുന്ന എല്ലാ അന്ധകാര പോരുകളെയും അവൻ മുറിച്ച് കളയുവാൻ ഇടയായിത്തീരും. ആഭിചാരം കൊണ്ട് ഭയന്നു പോകരുതേ, ശത്രുവെ കണ്ട് പേടിച്ചു പോകരുതേ. നിനക്ക് വേണ്ടി സൗജന്യമായ ഒരു കൊമ്പന ഉയർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവപൈതലെ, യേശു നിന്റെ അടുക്കളയിൽ ഇറങ്ങി വരും. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വേദപുസ്തകം പറയുന്നു, നിന്റെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ കണ്ണിനെ ഉണ്ടാക്കിയവൻ കാണാതിരിക്കുമോ? ചെവിയെ നട്ടവൻ കേൾക്കാതിരിക്കുമോ? നിന്റെ നിലവിളിയും നിന്റെ പ്രാർത്ഥനയും കേൾക്കുന്ന ഒരു യേശു ഉണ്ട്. ദൈവമക്കളെ, ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിന്നെ ഭരിക്കുന്ന രോഗബന്ധനം, നിന്നെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന കടഭാരം, നിന്നെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യും? വിവാഹത്തിന് വേണ്ടി 10-40 വയസ്സായിട്ടും വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്ക് വേണ്ടി സൗജന്യമായി അവനൊരു കൊമ്പനെ ഉയർത്തുമെന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കട്ടെ. ഒരിക്കലും അവൻ തള്ളിക്കളയത്തില്ല, പതറിപ്പോകരുത്. അവൻ ഒരിക്കലും നമ്മെ മാറ്റി നിർത്തത്തില്ല, ഉയർത്ത തന്നെ ചെയ്യും. ഇവിടെ യേശു ശിഷ്യന്മാർ 12 പേരും വിളിച്ചു കൂട്ടി പറയുന്നു. യേശു അവർക്ക് അധികാരം കൊടുക്കുകയാണ്. ഇവിടെ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ശത്രുക്കളെ ജയിക്കുവാനുള്ള ബലമാണ് യേശു അവിടെ കൊടുക്കുന്നു. ചിലപ്പോൾ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിരിക്കാം നീ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അഭിഷേകമില്ലാത്ത ആളായിരിക്കാം, കഴിവില്ലാത്ത ഒരാളായിരിക്കാം. നിനക്ക് യേശുവിനെ വേല ചെയ്യാൻ താല്പര്യമായിരിക്കാം, ദാഹമായിരിക്കാം, അവസരമില്ലെന്ന് നീ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, വേദപുസ്തകത്തിന് വെളിച്ചമനുസരിച്ച് നീ ദൈവത്തോടും അവൻ്റെ കൃപയിലും
നീ മുട്ടുമടക്കി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ നിന്നെ വാലൽ തലയാക്കുമെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഹന്നായുടെ മകൻ സമുവേൽ പ്രവാചകൻ തൻ്റെ ചെറുപ്പത്തിൽ, കുഞ്ഞു പ്രായത്തിൽ അദ്ദേഹം പള്ളിയിലായിരുന്നു. ഏലി പുരോഹിതൻ്റെ വീട്ടിൽ അവൻ്റെ മക്കളും അവരെല്ലാം തിന്നുകുടിച്ച് ലോഹ ഇൻപത്തിൽ മിളേച്ചതിൽ ജീവിക്കുന്ന സമയത്തിലും ഈ ദൈവവൈതൽ കൃപയിലും ജ്ഞാനത്തിലും ദൈവത്തോടു കൂടെ അവനായിരുന്നു. അതുകൊണ്ടല്ലയോ വിളക്ക് കെടും മുൻപായി ദൈവം അവനെ സമുവേല എന്ന് വിളിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, അവൻ വിളക്ക് കെടും മുൻപായി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്ന് അവനെ വിളിക്കണമെങ്കിൽ നിൻ്റെ നടപ്പും ഇരുപ്പും നിൻ്റെ കിടപ്പും അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീ എവിടെ പോയാലും യേശു നിൻ്റെ കൂടെ വരും. അപ്പാ പിതാവെ നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും നിനക്ക് മറുപടി തരുന്ന ഒരു യേശുവെയാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഉറങ്ങാത്ത ദൈവം, മയങ്ങാത്ത ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് രാത്രി 12 to 3 സമയമാണ് എൻ്റെ പ്രാർത്ഥനാ സമയം. ഞാൻ അങ്ങനെ 25 പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടുന്ന കൃപാവരം തരുവാൻ ഇടയായി തന്നു. ഞാൻ ദൈവത്തോട് അധികമായി ആവശ്യപ്പെട്ടത് വ്യാഖ്യാനവരം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനവരം ഇല്ലാഞ്ഞുകൊണ്ട് അനേക സഭകളും കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ അഭിഷേകം പ്രാപിക്കണമെന്ന് താല്പര്യപ്പെടും. നമുക്കറിയാം, അഭിഷേകം പ്രാപിച്ചോ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് വേറിട്ട് ആരാധിക്കുന്ന നീ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ജനങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളെ, അഭിഷേകം എന്ന് പറയുന്നത് അന്യഭാഷ അല്ല. അഭിഷേകം എന്ന് പറയുന്നത് നീ അനുഭവിക്കുന്ന ശക്തിയാണ് അഭിഷേകം. എന്നാൽ അന്യഭാഷ എന്ന് പറയുന്നത് കൃപാവരത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ചിലർക്ക് ഇതറിയാതെ അന്യഭാഷയാണ് അഭിഷേകം എന്ന് കരുതിക്കൊണ്ട് ചിലർ ഓടി നടക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, അതാ വചനം പറയുന്നു, അവൻ തിരുവെളുത്തുകളെ നമ്മുടെ ഇടയിൽ സംസാരിക്കയിൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ. ഇതാണ് അഭിഷേകത്തിൻ്റെ കാര്യം. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, അന്യഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നീ തിരിച്ചറിയണം. അതിൻ്റെ അർത്ഥം നീ തിരിച്ചറിയത്തില്ലെങ്കിൽ പിശാച് നിന്നെ വഞ്ചിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഹവ്വ പറയുന്നു, പാമ്പ് എന്നെ വഞ്ചിച്ചു. അതുകൊണ്ട് പിശാച് നമ്മെ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ സർവായുധ വർക്കം ധരിക്കണം. അത് ചെയ്യണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കള്ളത്തിന് കൂട്ടുചേരുവാൻ പോകരുത്. അതും ഇതും പറഞ്ഞ് നടക്കരുത്. ദൈവത്തോട് സമയം ചിലവ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ്റെ കൃപയിൽ നിന്ന് ജീവിക്കുമെങ്കിൽ നിന്നെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങും. പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്, ഞെരുക്കമുണ്ടാകും. എങ്കിലും അവൻ നമ്മെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം അവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമക്കളെ. ചിലപ്പോൾ തോന്നും, ഓ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാഞ്ഞോട് ഇനി കിട്ടുമോ ലഭിക്കുമോ? ഇതെല്ലാം സംശയത്തിൻ്റെ ഭാഗമാണ്. അതാ യേശു പറഞ്ഞു, ഇരുമനസ്സുള്ള മനുഷ്യൻ അവൻ അസ്ത്രൻ, തൻ്റെ വഴിയിലൊക്കെയും അവൻ അസ്ത്രൻ, അവൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേടുമെന്ന് നീ നിരൂപിക്കരുത്. അവൻ തോറ്റുപോകും. കാരണം സംശയം അങ്ങനെ ഉള്ളതാണ്. ഏത് കാര്യം ചോദിച്ചാലും സംശയമില്ലാതെ വിശ്വാസത്തോടു കൂടെ നീ യാചിക്കണമെന്നാണ് വേദപുസ്തകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കേൾക്കുന്ന ദൈവവൈദ്യം, ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ച് കൂട്ടി അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളെയും അവിടെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ 25 പ്രാർത്ഥിച്ച പിന്നെ യേശുവോട് വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ ദൈവം എനിക്ക് തരുവാനിടയായിത്തീർന്നു. ഞാൻ എവിടെ പോയാലും ആദ്യം ആര് അന്യഭാഷ പറഞ്ഞാലും അതിൻ്റെ അർത്ഥമാണ് ഞാൻ നോക്കുന്ന പതിവ് എനിക്കുണ്ട്. കാരണം ഇവർ അന്യഭാഷയിൽ പറയുന്നത് യേശുവിൻ്റെ നല്ല പ്രവൃത്തിയാണോ ഇവർ പറയുന്നത്, യേശുവിൻ്റെ വചനമാണോ, അല്ലെങ്കിൽ യേശുവിന് കൊടുക്കുന്ന സ്തുതിയാണോ ഈ അന്യഭാഷയിലുള്ളത്, അല്ലെങ്കിൽ ഇത് ഇവർ പറയുന്ന അന്യഭാഷ ഇത് പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൂതന്മാർ പറയുന്ന ഭാഷ ഉണ്ടല്ലോ ഇത് ഏത് മിഖയാൽ പറയുന്ന ഈ ഭാഷയാണോ, അല്ലെങ്കിൽ ഗബ്രിയേൽ പറയുന്ന ഈ ഭാഷയിലാണോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് ദൈവവൈദ്യലെ. എന്നാൽ നീ ആത്മാവിൽ ആഴത്തിൽ ഇറങ്ങും തോറും
നിനക്ക് പെരുത്ത മീൻകൂട്ടം ലഭിക്കും ദൈവമക്കളെ. എന്നാൽ നിങ്ങൾ കരയിൽ നിന്നുകൊണ്ട് മുട്ടത്ര വെള്ളത്തിൽ നിന്നുകൊണ്ട് എന്തോ എന്ന് കരുതാതെ പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിൽ ഇറങ്ങുമെങ്കിൽ അറിയാത്ത വഴികൾ തുറക്കുവാൻ ഇടയായിത്തീരും. ഒരു പ്രാവശ്യം ഞാൻ സ്വർഗത്തിൽ പോയപ്പോൾ എന്നെ ഒരു ദൂതൻ കൊണ്ട് ഒരു വലിയ തോട്ടത്തിൽ കൊണ്ട് നിർത്തി. ഞാൻ ആ തോട്ടത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടു ഈ വണ്ണത്തിലും അധികമുള്ള വള്ളി ഇങ്ങനെ ഒരു വലിയ മരത്തിൻ്റെ ഇടയിൽ കൂടെ പടർന്ന് കിടക്കുന്നു. നോക്കിയപ്പോൾ അത് ഒരു മുന്തിരിയുടെ പാകമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുന്തിരി കുലകൾ എന്ന് പറയുന്നത് ഒരു പത്ത് പേർക്ക് ചേർന്ന് എടുത്താൽ പോലും എടുക്കാൻ പറ്റാത്ത വലിയ മുന്തിരി കുലകൾ അവിടെ പഴുത്ത് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഞാൻ ആ ദൂതനോട് ചോദിക്കുന്നു, ഇതിൽ ഒരു ഫലം പോലും അഴുകിപ്പോകാത്ത കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ ദൂതൻ എന്നോടൊരു വാക്ക് പറഞ്ഞ് എങ്ങനെയായിരുന്നു, അത് യേശു പറയാതെ ഒരു ഇല വാടുവാനോ അല്ലെങ്കിൽ ഒരു ഫലം പോലും അതിന് അഴുകുവാനോ കേടാകുവാനോ അല്ലെങ്കിൽ ഇളകി വീഴുവാനോ അവിടെ കഴിയത്തില്ല. കാരണം ഇതെല്ലാം യേശുവിൻ്റെ കൺട്രോളിൻ്റെ അകത്ത് നിൽക്കുന്നതായതുകൊണ്ട് അത് അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെയും അവൻ്റെ ബലത്തെയും ഓർത്ത് ഞാൻ ഞെട്ടിപ്പോയി ദൈവമക്കളെ. കാരണം ഇത്രയും ശക്തിയുള്ള ഒരു ദൈവമാണോ ഒരു മനുഷ്യരൂപത്തിൽ എനിക്ക് വേണ്ടി പാപത്തെ ചുമക്കുവാൻ വേണ്ടി ആ ദൈവം ഇറങ്ങി വന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി ദൈവമക്കളെ. അതുമാത്രമല്ല, ഇത്രയും പിതാവിൻ്റെ ശക്തിയുള്ള പിതാവിൻ്റെ ഏകമകനായിരിക്കുന്ന ഈ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അടിയേറ്റ് മുറിവേറ്റ് ആകപ്പാടെ എല്ലാ വേദനയും സഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ഇത്രയും ഒരു താഴ്മയുള്ള ദൈവത്തെയാണോ ഞാൻ തള്ളി പറയാൻ പറ്റുന്നത്. ഒരിക്കലും ഞാൻ തള്ളി പറയുകയില്ല, ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്ത ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ ആ തോട്ടത്തിൽ നിന്ന് പോയി ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് ദൂതൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള അതിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മുന്തിരിക്കൊലയിൽ ഒരു മുന്തിരി എന്ന് പറയുന്ന ഒരു മാങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്ന ഈ മക്കളെ. ഞാനത് ഒന്ന് എടുത്തപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങി. തേനിലേക്കാട്ടിലും അതിഭയങ്കര മധുരവും രുചിയുമായി അത് ഉണ്ടായത് ഞാൻ അനുഭവിക്കാൻ പറ്റി. എന്നെ കേൾക്കുന്ന ദൈവം ഇതിൽ അധിക സമയം പ്രാർത്ഥിക്കാമെങ്കിൽ അധിക ദർശനം കിട്ടുവാൻ ഇടയായിത്തീരും. അധികമായി പ്രാർത്ഥിക്കാമെങ്കിൽ അധിക വെളിപ്പാട് കിട്ടുവാൻ ഇടയായിത്തീരും. എന്നാൽ യേശുവിനെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി അവർ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ദൈവം അവർക്ക് അധികാരം കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല, നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ നിങ്ങൾ വഴിയിലേക്ക് നിങ്ങൾ ചെരുപ്പോ അല്ലെങ്കിൽ വടിയോ കുടയോ അല്ലെങ്കിൽ പൊക്കണം സഞ്ചു ഒന്ന് എടുക്കണ്ട എന്ന് യേശു പ്രത്യേകമായി അവരോട് പറഞ്ഞയക്കുന്നു. എൻ്റെ പൊന്നു ദൈവമക്കളെ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരൊന്നും പണം വാരി കൂട്ടാനോ അല്ലെങ്കിൽ ലോക ഇൻപത്തിൽ മുങ്ങിപ്പോകാനോ അതിനാവശ്യമില്ല. കാരണം ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ വിശ്വസ്തൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യുക. ഞങ്ങളെല്ലാം വളരെ ഞെരുക്കത്തിലാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, എങ്കിലും ഞങ്ങൾ വിശ്വസ്തതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം അറിയാമോ? ഈ നല്ല ദൈവത്തെ ലഭിച്ചല്ലോ എന്നുള്ള ആ സന്തോഷം കൊണ്ട് അധികം മക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ടിരിക്കാൻ ഒരു കാരണം. എന്നാൽ ആ ദൈവത്തെ അനുഭവിക്കാൻ എന്ത് സുഖം എന്നറിയാമോ? നമുക്ക് ഈ 5 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചില പ്രയാസം വരും. നീ ഒരു അത് തുടക്കത്തിലെ പ്രയാസം വരത്തുള്ളൂ ദൈവമക്കളെ. തുടർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസമെല്ലാം മാറി നാം ദൈവത്തോട് നാം പോലും ആ പ്രാർത്ഥന റൂമിൽ നിന്ന് പുറത്തു വരത്തില്ല. അത്രയ്ക്ക് ഒരു സുഖമാണ് നമുക്ക് യേശുവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ദൈവമക്കളെ. കാരണം അവൻ കരയുന്ന കാക്ക കുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഒരിക്കലും മടുപ്പ് വരുവാൻ നാം സമ്മതിക്കത്തില്ല. നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ അവിടെ ഓർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ. എന്നാൽ നീ ഇതൊന്നും എടുക്കണ്ട എന്ന് അവൻ തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞയക്കുന്നു. നിങ്ങൾ ഒരു പട്ടണത്തിൽ പോകുമ്പോൾ യോഗ്യത ഉള്ള വീട് കണ്ടെത്തി അവരോട് നിങ്ങൾ പോകുമ്പോൾ അവരോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവർ തരുന്നത് തിന്നു കുടിച്ച് അവിടെ ആയിരിക്കണം. കർത്താവിനെ വേല ചെയ്യുന്നവർ ഒരിക്കലും മനുഷ്യരോട് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാൻ നിൽക്കരുത്. പണമായാലും സാധനങ്ങളായാലും നീ ഒന്നും ചോദിക്കരുത്. എന്നാൽ നിന്റെ ദൈവത്തോട് മാത്രം മുട്ടുമടക്കി കരഞ്ഞ് ദൈവത്തോട് ചോദിക്കണം. യേശുവേ, എൻ്റെ ആവശ്യമില്ല, നിനക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നി നിനക്ക് മുൻപിൽ കടന്നു പോകുന്ന ദൈവം നിനക്ക് വേണ്ടി എല്ലാം സൗജന്യമായി തരും ദൈവമക്കളെ. എന്നാൽ നീ ചോദിച്ചു വാങ്ങിയാൽ നിനക്ക് അപകടം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, എലിശ പ്രവാചകൻ്റെ ബാല്യക്കാരനായ കേശ് എന്ന് പറയുന്നവൻ അദ്ദേഹം നല്ല ശിഷ്യനായി തന്നെ ഇരുന്നു. എന്നാൽ ദ്രവ്യാഗ്രഹം അകത്തുണ്ടായിരുന്നു.
അവൻ അതല്ലയോ നയമാൻ്റെ കുഷ്ഠത്തിലേക്ക് വന്ന് അവൻ സൗഖ്യമായി പോയപ്പോൾ അവൻ്റെ പിന്നാലെ ഓടിപ്പോയി അവൻ വെള്ളിയും പൊന്നും എല്ലാം വാങ്ങി തൻ്റെ വീട്ടിൽ വെച്ചേച്ച് ഒന്നും അറിയാത്തവനായി പ്രവാചൻ മുൻപ് വന്നപ്പോൾ പ്രവാചൻ ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? എന്നാൽ പ്രവാചകനോട് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു എന്നൊക്കെ. നമുക്കറിയാമല്ലോ, നീ അവൻ്റെ പിന്നാലെ പോകുമ്പോൾ എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഇല്ലാതിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവമുള്ളവൻ പരിശുദ്ധാത്മാവിൻ്റെ അവകാശിയായിരിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളവൻ അനാഥയല്ല, അവൻ ദൈവത്തിൻ്റെ വൈതല ജീവിക്കും. എന്നാൽ അതുകൊണ്ട് കള്ളം പറഞ്ഞത് കൊണ്ടും നീ ഇങ്ങനെ വാങ്ങിയത് കൊണ്ടും അവൻ്റെ കുഷ്ഠം നിനക്കിരിക്കട്ടെ. ഞാൻ പറയട്ടെ, നയമാൻ്റെ കുഷ്ഠം മാറി നിൽക്കുക ആരെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി, എന്നാൽ അതിനെ വാങ്ങുവാൻ വേണ്ടിയാണ് ഈ ഇദ്ദേഹം പോയി ചാടി വീഴുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം തരാത്ത സമ്പത്തും ദൈവം തരാത്ത അനുഗ്രഹവും നമുക്ക് വേണ്ട എന്നിരിക്കുക. ദൈവത്തോട് പ്രാർത്ഥിച്ച് നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ അറിയാത്ത ഉറവുകൾ ദൈവം തുറന്നു തരുവാൻ ഇടയാറ്റീരും. കാട്ടിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച ഒരു മനുഷ്യൻ നാട്ടിൽ വന്ന് പട്ടണത്തിൽ രാജാവാക്കി അവൻ നട റോട്ടിൽ കൂടെ ദൈവത്തെ നൃത്തം ചെയ്തു പോകുവാൻ ദൈവം ദാവീദിന് അവസരം കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, അവൻ നിന്നെ തള്ളിക്കളയുമോ? അതും ഈ കൃപായുഗത്തിൽ അവൻ നിന്നെ മാറ്റി നിർത്തുമോ? ഒരിക്കലുമില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ നിനക്ക് അത്ഭുതകരമായി നിനക്ക് വഴികൾ തുറന്നു തരുവാൻ ഇടയായി തീരുമ്പോൾ ഞാൻ പിന്നെയും ഓർപ്പിക്കുകയാണ്. കാരണം നീ ആരാധിക്കുന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുന്നിൽ കടന്നു പോകുന്നു. എന്തുകൊണ്ട് നീ കാണാത്തതെന്നറിയാമോ? നിനക്ക് ദർശനം വെളിപ്പാടും ഇല്ലാഞ്ഞത് കൊണ്ടാണ് നീ അത് കാണാത്തത്. ദൈവത്തോട് കാണത്തക്കവണ്ണം ഇവനെ കണ്ണ് തുറക്കണമേ എന്ന് ബാല്യക്കാരന് വേണ്ടി ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഏലീശായ ചുറ്റിലുമായി അഗ്നിമയമായ രഥങ്ങളും കുതിരകളും മല നിറഞ്ഞിരിക്കുന്നത് ആര് കാണുവാൻ തുടങ്ങി? തൻ്റെ ബാല്യക്കാരൻ കാണുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ യേശുവും അവൻ്റെ പ്രസൻസും നമ്മെ ചുറ്റി നിൽക്കുന്ന വിധം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദർശനവരം വാഞ്ചി നിങ്ങൾ ദൈവത്തോട് വളരെ താല്പര്യത്തോട് ചോദിക്കുന്നവരായിരിക്കണം. ദൈവകൃപയിൽ നിങ്ങൾ ദാഹമുള്ളവരായിരിക്കണം. ദൈവത്തോട് നിങ്ങൾ ബന്ധമുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയും നിലവിളി നിനക്ക് ഉണ്ടാകുമെങ്കിൽ യേശു ഒരിക്കലും നിന്നെ അവൻ തള്ളിക്കളയത്തില്ല. ദൈവവൈദലേ, അവിടെ പറയുന്നു, നിങ്ങൾ അവർ തരുന്നത് തിന്നു കുടിച്ചു പോകണം. ഒരു വീട്ടിൽ പോയി അത് തരാമോ ഇത് തരാമോ എന്ന് ചോദിക്കുമെങ്കിൽ നീ ഒരിക്കലും ദൈവഭൈതലായി മാറാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ചോദിക്കാനുള്ള വ്യക്തിയോടല്ല, നിനക്ക് ചോദിക്കാനുള്ളത് യേശുവോടായിരിക്കണം. കാരണം എല്ലാം അറിയുന്ന ദൈവം നിന്നെ പുലർത്തുവാൻ ശക്തിയുള്ള ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവഭൈതലെ, ആത്മാവിൽ നിങ്ങൾ ശക്തിയുള്ളവരായിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും കൈക്കൊള്ളാതെ നിങ്ങളെ അവർ ഇറക്കിവിടുമെങ്കിൽ നിങ്ങൾ ആ ദേശത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാലിലെ പൊടിയെ നിങ്ങൾ കുടഞ്ഞിക്കളയുവാൻ വേണ്ടി യേശു പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്പെടാത്തവർ ദൈവത്തെ തള്ളിക്കളയുന്നവർക്കൊക്കെയും ദൈവം അത് നാശത്തിലേക്ക് അവർ കലാശിക്കും. അതാ 50:22 പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ അവ നിങ്ങളെ കീറിക്കളയും, എന്നാൽ വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന് തൻ്റെ രക്ഷയെ അവൻ കാണിക്കും. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ അവൻ ഒരിക്കലും ഇട്ടേച്ച് പോകത്തില്ല. അനേകർ പറഞ്ഞു, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു. ദൈവം തള്ളിക്കളഞ്ഞതല്ല, നീ ദൈവത്തെ വിട്ട് പിന്മാറിയതാ. ദൈവവൈദലേ, ദൈവം ആരെയും തള്ളിക്കളയത്തില്ല. തൻ്റെ അടുക്കൽ വന്ന ആരെയും അവൻ തള്ളിക്കളയ, മാർവോട് ചേർക്കുന്ന ദൈവം. ഞാൻ കേൾക്കുന്ന ദൈവവൈദലേ, യോഹനാൻ ദൈവത്തിൻ്റെ മാർവിൽ 3.5 ചാഞ്ഞിരുന്നപ്പോൾ അവൻ പത്മോസ് ദ്വീപിൽ 2 ജീവിച്ചിരുന്നു. അവൻ തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് അവനെ ഫ്രൈ ചെയ്യാൻ നോക്കിയിട്ടും അവൻ്റെ കണ്ണിൻ്റെ രോമം പോലും നഷ്ടപ്പെട്ടു പോയില്ല. അവൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത പത്മോസ്തീവിൽ 2 അവൻ ജീവിച്ചിരുന്ന വെളിപ്പാട് പുസ്തകം അവൻ എഴുതുവാൻ ദൈവം കൃപ ലഭിച്ചെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, അന്ത്യകാലത്തിലേക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ കണ്ടിരിക്കുന്ന, പതറിപ്പോകരുത്. ആത്മാവിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമെങ്കിൽ ഒരു നന്മയ്ക്ക് കുറവ് വരികയില്ല. ആ ദൈവത്തിൻ്റെ ശക്തി നീ ഏത് സമയത്തിനും ധരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ശിഷ്യന്മാരൊക്കെയും രോഗികളെ സൗഖ്യമാക്കുവാൻ തുടങ്ങി, ഭൂതങ്ങളെ പുറത്താക്കുവാൻ തുടങ്ങി,
കുരുടരെയും മുടന്തരെ എല്ലാം അവർ എന്ത് ചെയ്തു? സൗഖ്യമാക്കിയപ്പോൾ ജനങ്ങൾ നെട്ടിപ്പോകുന്ന വിധത്തിൽ ദൈവം ആക്കി തീർത്തു. ഇങ്ങനെ കേൾക്കുന്ന ദൈവവൈതലെ, യേശു നിൻ്റെ വീട്ടിൽ ഇറങ്ങി വരും. നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണെങ്കിൽ യേശു നിൻ്റെ വിഷയത്തിന് മറുപടി തരുവാൻ ഇടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയം ഏതുവായിരുന്നാലും മറുപടി തരുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ ദുഃഖത്തിന് മറുപടി ഉണ്ട്. തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന മാതാപിതാക്കളെ, നിനക്ക് തലമുറ യേശു തരുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു. അബ്രഹാം പിതാവിന് മക്കളെ കൊടുത്ത ദൈവം നിന്നെ തള്ളിക്കളയുമോ? കന്നായുടെ പ്രാർത്ഥനയ്ക്ക് അവൻ തലമുറ കൊടുത്ത് 4 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന വിധത്തിൽ ഒരു മകനെ ഉയർത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നിനക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു യേശുവിയാണ് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കണം, നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. ദാനിയേലെ പോലെ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയിലും യാചനയും ഉള്ളവരായിരിക്കുമെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. നിന്റെ ദൈവമായ യഹോവ ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി അവൻ നിനക്ക് മുൻപിൽ കടന്നു പോകുന്നെന്ന് നീ ഇന്ന് അറിയണമെന്ന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവം ഇല്ല, അല്ലെങ്കിൽ എന്നെ അവൻ കടാക്ഷിക്കുന്നില്ല, തള്ളിക്കളഞ്ഞ നിൻ്റെ വായിൽ ഒരിക്കലും വരരുതേ. നിൻ്റെ കണ്ണിന് ദർശനമില്ലാഞ്ഞ കൊണ്ടാണ് നീ അവനെ കാണാത്ത ദൈവവൈദലെ. യേശു നിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് വേദപുസ്തകം ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് കൂടെ നീ ചേർന്നിരിക്കണമെന്ന് ഞാൻ പരിശുദ്ധാത്മാൽ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കണ്ണുകൾ ഒരുമിച്ച് അടയ്ക്കാം. സ്വർഗീയ നല പിതാവേ, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നുവെന്ന് അങ്ങയുടെ വചനം വെളിപ്പെടുത്തുന്നല്ലോ. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, നീ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, രക്തക്കോട്ടകൾ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, കർത്താവേ, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും തൻ്റെ ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്തതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കും നീ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഞങ്ങളുടെ ദാസന്മാരെ ഉയർത്തണമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ ഇടയാക്കണമേ, കൃപയിൽ പൊതിയണ യേശുവേ, തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശപ്പ, നീ രക്തക്കോട്ടകൾ മറയ്ക്കണം, അനുഗ്രഹിച്ച് മാനിച്ച് ബലപ്പെടുത്തണം, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നിന്നെ തള്ളിക്കളയുകയില്ല. നിന്നെ അനുഗ്രഹിക്കേണ്ടതായി തീരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവമക്കളെ, നിങ്ങൾ കേട്ട വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ബലപ്പെടുത്തിയെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ട് ചേർക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാനുള്ളതാണ്. മാത്രമല്ല, ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാം. ഏത് സമയത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിലാസം സിയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121, 9387948179. ഇമെയിൽ fireGarden@gmail.com.